മിഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. ബുറേവി ചുഴലിക്കാറ്റിൻ്റെ ആശങ്കകളാണ്, അതിനെ നേരിടാനുള്ള മുൻകരുതലുകളാണ്, പ്രതിരോധ നടപടികളാണ് ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ, അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ചേരുന്ന വിധത്തിലാണ് മിഡ് ന്യൂസ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബുറേവി ചുഴലിക്കാറ്റ് ഉച്ചയോടെ കന്യാകുമാരിക്കും പാമ്പനും ഇടയിൽ തീരം തൊടും. കാറ്റ് നാളെ തലസ്ഥാന ജില്ലയിലേക്ക് പ്രവേശിക്കുക പൊന്മുടി വഴി. തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അപകട സാധ്യത മേഖലയിൽ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു. ഇന്നും നാളെയും റെഡ് അലർട്ട്. മുന്നൊരുക്കങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. ഒടുവിൽ മുല്ലപ്പള്ളി കീഴടങ്ങി. കല്ലാമലയിൽ മുല്ലപ്പള്ളിയുടെ വിശ്വസ്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. യു ഡി എഫിൻ്റെ ആർ എം പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് മുല്ലപ്പള്ളി. ഏലംകുളത്ത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്കൊപ്പം ഫോട്ടോ എടുത്തത് താൻ അറിയാതെയെന്ന് മുല്ലപ്പള്ളി. മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിശ്വസ്തൻ സിബി വയലിനെ ചോദ്യം ചെയ്യുന്നു. ആര്യാടൻ ഷൗക്കത്തിനെയും ചോദ്യം ചെയ്തേക്കും. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ നസറുദ്ദീൻ എളമരം, ഒ എം സലാം, കരമന അഷ്റഫ് മൗലവി തുടങ്ങിയവരുടെ വീടുകളിലും ഇ ഡി റെയ്ഡ്. സോളാർ പീഡനക്കേസിലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. മൊഴിയെടുക്കുക, മുൻമന്ത്രി എ പി അനിൽകുമാർ പീഡിപ്പിച്ച പരാതി. അതിർത്തികൾ ഉപരോധിച്ച് കർഷക പ്രക്ഷോഭം എട്ടാം ദിനം. ദില്ലിയിൽ കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഉച്ചയോടെ ചർച്ച നടത്തും. അമിത്ഷാ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. മിഡ് ന്യൂസ് ആരംഭിക്കുന്നത് ബുറേവി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ബുറേവി ചുഴലിക്കാറ്റ് ഉച്ചയോടെ കന്യാകുമാരിക്കും പാമ്പനും ഇടയിൽ തീരം തൊടും. നാളെ ഉച്ചയോടെ തീവ്രത കുറഞ്ഞ് കേരളത്തിലെത്തും. പൊന്മുടി വഴിയായിരിക്കും കാറ്റ് തലസ്ഥാന ജില്ലയിലേക്ക് പ്രവേശിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ വരെയുള്ള തെക്കൻ ജില്ലകളിലാകെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അടക്കമുള്ള മുന്നറിയിപ്പും നിഗമനങ്ങളും ഈ ഘട്ടത്തിൽ ഏറ്റവും പുതുതായി നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ്? ശ്രീലങ്കയിൽ ബുറേവി ചുഴലിക്കാറ്റ് തീരം തൊട്ടു, വ്യാപക മഴയുണ്ട്, നാശനഷ്ടങ്ങളുണ്ട് എന്ന വിവരം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക്, അതുവഴി നമ്മുടെ നാട്ടിലേക്ക് ഈ കാറ്റിൻ്റെ വരവ്, അതിൻ്റെ തീവ്രത, വിശദാംശങ്ങളിലേക്ക് പോയാൽ. ബുറേവി ചുഴലിക്കാറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല. ഒരുപക്ഷെ ശ്രീലങ്കയിൽ അങ്ങനെ ഒരു വലിയ കനത്ത നാശം വിതച്ചിട്ടില്ല. പക്ഷേ അവിടെ കൂടുതലായി വലിയ തോതിലുള്ള മഴ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ശ്രീലങ്കൻ തീരത്ത് നിന്നും അത് ഇന്ത്യൻ തീരത്തേക്ക്, അതായത് കന്യാകുമാരി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പാമ്പനിവിടയിലായി അത് എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെയോടുകൂടി കേരള തീരത്തെത്തുന്ന ഈ ചുഴലിക്കാറ്റ് അത്ര അതിതീവ്രമായ മഴ ഉണ്ടാക്കുമെങ്കിലും ഒരു വൻതോതിലുള്ള നാശനഷ്ടം വിതയ്ക്കുന്ന ചുഴലിക്കാറ്റായി മാറില്ല എന്നാണ് വിദഗ്ധർ ഇപ്പോൾ അനുമാനിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന വിവരം, അത് കന്യാകുമാരി, നെടുമങ്ങാട് താലൂക്കിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവയിലായിരിക്കും അത്, അതുവഴിയായിരിക്കും കാറ്റ് കടന്നു വരിക എന്നതാണ്. പക്ഷേ അല്പസമയങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അത് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ, പ്രത്യേകിച്ച് പൊന്മുടി, അതോടൊപ്പം കൊല്ലം ജില്ലയിലെ പുനലൂർ തുടങ്ങിയ മേഖലകളിലൂടെയായിരിക്കാം ഒരുപക്ഷെ ഈ ചുഴലിക്കാറ്റ് കടന്നു പോവുക എന്നതാണ്. കാരണം നമ്മുടെ സഹ്യപർവ്വതത്തോട് ചേർന്ന് അങ്ങനെയായിരിക്കാം കാറ്റ് കടന്നു പോവുക എന്നൊരു അനുമാനമാണ് നിലവിലിപ്പോൾ വിദഗ്ധരുടെ ഇടയിലുള്ളത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ മുൻകരുതലുകളിൽ അല്പം കൂടി ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായി വരും. പക്ഷേ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ മലയോര മേഖലകളിലും അതോടൊപ്പം
തീരദേശ മേഖലയിലേയും 48 ഓളം വില്ലേജുകളിൽ അതിജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പരിപൂർണമായി തന്നെ റെഡ് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് ഉണ്ട്. അവിടെയെല്ലാം അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത നിലവിലുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇടവിട്ട് ചില പ്രദേശങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു തീരദേശ മേഖലയിലാണ്. ഇവിടെ താരതമ്യേന പ്രക്ഷുബ്ധമായ കടൽ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ വളരെ ചുരുക്കം ചില മത്സ്യബന്ധന നൗകകൾ അല്ലെങ്കിൽ വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടലിലുള്ളത്. അവ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് അവർക്ക് ഓടിച്ച് ഇവിടേക്ക് എത്താൻ കഴിയും എന്നാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വള്ളങ്ങളെല്ലാം ഫിഷറീസ് ആളുകൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ പോയ വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടലിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ എനിക്ക് രണ്ട് വള്ളങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എങ്കിൽ പോലും മത്സ്യ തൊഴിലാളികൾ ഇപ്പോൾ വളരെ വേഗം അവിടെ അല്ലെങ്കിൽ വളരെ വേഗം തിരികെ വരാൻ കഴിയുന്ന ഒരു ദൂരത്തിൽ തന്നെയാണ് ജീവൻ ഉള്ളത് എന്ന് പറയാം. അവരെ കൂടി വളരെ വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുണ്ട്. ഈ ദിവസങ്ങളിലൊന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന വ്യക്തമായ നിർദ്ദേശവും മത്സ്യബന്ധന നിരോധനവും ആ നിലയിൽ നിൽക്കുന്നു തീരപ്രദേശത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ വ്യക്തമായ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു. വളരെ വലിയ ജാഗ്രത ഉണ്ടാവണം എന്ന നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴയുണ്ടാകും, കാറ്റുണ്ടാകും. 24 മണിക്കൂർ വരെ തുടർച്ചയായി മഴ തുടർന്നാൽ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതാണ് അതിൻ്റെ ഒരു പരമാവധിയിൽ. കാരണം നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെ ഈ ചുഴലിക്കാറ്റ് അതിൻ്റെ വേഗത, കാറ്റിൻ്റെ വേഗത കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നതോടെ കാറ്റിൻ്റെ വേഗതയിൽ കാര്യമായ കുറവ്. കാരണം ശ്രീലങ്കയിൽ തീരം തൊട്ട് അവിടെ നിന്ന് തെക്കൻ ഇന്ത്യൻ തീരത്തുകൂടെ കടന്ന് തമിഴ്നാട്ടിലൂടെ പാമ്പൻ ഭാഗത്തൂടെയൊക്കെ കടന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ തീവ്രത കുറയുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇതിൽ പ്രാമാണികമായ അഭിപ്രായം പറയുന്നത്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഇപ്പോഴത്തെ കാലാവസ്ഥയും എങ്ങനെയുണ്ട് ജീവൻ? കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭ്യമാക്കുന്ന വിവരങ്ങൾ പ്രകാരം നിലവിൽ ഇത് ഒരു അതിതീവ്ര ചുഴലിയായി കേരള തീരത്താഞ്ഞടിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഒരു അനുമാനം. പക്ഷേ അത് ഔദ്യോഗികമായി ഒരുപക്ഷെ അത് അവർക്ക് സ്ഥിരീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് നമുക്കറിയാം. രണ്ട്, ഇതിൽ ഈ പ്രവചനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും തെക്ക് ഉള്ള നെയ്യാറ്റിൻകര താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ചുഴലിക്കാറ്റ് കേരള തീരത്തേക്ക് അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റിൻ്റെ വേഗത കുറഞ്ഞ കാറ്റ് കടന്നു വരിക, അതിനോടൊപ്പം ന്യൂനമർദ്ദവും കടന്നു വരിക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അത് കിഴക്കൻ മലയോര മേഖലകളിലാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നിലവിൽ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ 3:30 മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തമായ ഒരു ക്ലെയിം എങ്ങനെയാണ് ഇത് സംബന്ധിച്ച്? അതെ, ജീവൻ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ബുറേവി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സ്ക്രീനിൽ തത്സമയം തന്നെ പ്രേക്ഷകർക്ക് അറിയാനുള്ള സംവിധാനം പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏതാണ്ട് ഒരു 12 മണിക്കൂർ മുൻപ് ഇന്ത്യൻ തീരത്ത് ഇന്ന് രാത്രിയോടുകൂടി ഇന്ത്യൻ തീരത്ത് ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരം തൊടും എന്നാണ് പറയുന്നത്. ശ്രീലങ്കയിൽ ജാഫ്നെ അടക്കമുള്ള മേഖലകളിൽ വലിയ മഴയും കാറ്റും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ നിന്ന് ഇന്ത്യൻ തീരം തൊട്ട് തമിഴ്നാട് കടന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ പൊന്മുടി വഴി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായൊരു മാറ്റം ഇപ്പോൾ ജീവൻ സൂചിപ്പിച്ചതിലുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് അത്തരമൊരു കാറ്റിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. ആ വിവരങ്ങളെല്ലാം സ്ക്രീനിൽ പ്രേക്ഷകർക്ക് അറിയാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നിലയിൽ ഈ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അത് 3:30 സെക്രട്ടേറിയറ്റിലാണ്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് യോഗം. ഏകോപനമാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് ഈ യോഗത്തിൻ്റെ
ലക്ഷ്യം. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇനി ലെസ്ലിയാണ് ചേരുന്നത്. ലെസ്ലി, 3:30 ഉന്നതതല യോഗം. എല്ലാ മുൻകരുതലുകളും ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ വിലയിരുത്തൽ, ശക്തമായ ഒരു ഏകോപനം, ഇതെല്ലാം ഒരുപക്ഷേ വളരെ ശക്തമായി സംഭവിക്കാനിടയുള്ളൊരു ഉന്നതതല യോഗമാണോ വിളിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത്? സ്ഥലത്ത് ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. നാളെ വരെ, അതായത് ചുഴലിക്കാറ്റിന്റെ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകിയത് മുതൽ ഇപ്പോൾ വരെ എന്തെല്ലാം ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തി എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. കാരണം മുൻപ് ഓഖി ഉണ്ടായപ്പോഴും ഇത്തരത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഏകോപനത്തിനായി യോഗത്തിൽ വിളിച്ചുയർത്തി ഏകോപന സംവിധാനത്തിലൂടെയായിരുന്നു മുൻപോട്ട് പോയത്. ഇതിനായി പ്രത്യേക സംവിധാനം തന്നെ അന്ന് സംസ്ഥാന സർക്കാർ ഒരുക്കുകയും ചെയ്തു. സമാനമായ രീതിയിലേക്കുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ ചുഴലിക്കാറ്റ് അടുത്ത് വരുന്നതോടുകൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടി കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കിയിരുന്നു. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് അപകട മേഖലകൾ കൂടുതലുള്ള കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 212 ക്യാമ്പുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇതിനോടകം തുറന്നു കഴിഞ്ഞു. ഇവിടെ 15,840 പേരെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം താലൂക്ക് പരിധിയിൽ 407 ക്യാമ്പുകളാണ് ഉള്ളത്. ചിറയൻകീഴ് 33, വർക്കല 16, നെയ്യാറ്റിങ്കരയിൽ 20, നെടുമങ്ങാട് 29 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ മേഖലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനെ കുറിച്ച് യോഗം വിലയിരുത്തും. തീർച്ചയായും ലെസ്ലി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വൈകുന്നേരം ചേരുന്ന ഉന്നതതല യോഗം ഈ പശ്ചാത്തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാകും. എല്ലാ തരത്തിലുള്ള ഏകോപനവും അവലോകനവും ഒക്കെ വിലയിരുത്തുന്ന, അവലോകനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനി കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി എടുത്തുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഒട്ടേറെ രാഷ്ട്രീയ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ രഹസ്യമൊഴി കോടതി എടുക്കുന്നുവെന്നതും സരിത്തിൻ്റെ രഹസ്യമൊഴി ഉച്ചയ്ക്ക് ശേഷം കോടതി രേഖപ്പെടുത്തും എന്നതുപോലെയുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. കല്ലാമലയുമായി ബന്ധപ്പെട്ട മുല്ലപ്പള്ളിയുടെ പിൻവാങ്ങൽ നിൽക്കുന്നു. മുരളീധരൻ മുല്ലപ്പള്ളി തർക്കത്തിൽ മുല്ലപ്പള്ളി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നതുപോലെയുള്ള വിവരങ്ങളിലേക്കൊക്കെ വേഗം വരാം. ബ്രേവി ചുഴലിക്കാറ്റിൻ്റെ സാഹചര്യത്തിൽ എറണാകുളത്ത് വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് ആ വിവരങ്ങളുമായി ചേരുന്നത് ശരത്താണ്. ശരത്ത്, എന്തൊക്കെയാണ് കൊച്ചി മേഖല സംബന്ധിച്ച ഇക്കാര്യത്തിലെ നടപടികൾ, ഏകോപനം, വിവരങ്ങൾ ചുരുക്കത്തിൽ തന്നാൽ? ശരത്ത്, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബുറേവി ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകുന്ന പ്രദേശമല്ല. എന്നിരുന്നാൽ പോലും അടിയന്തര നടപടികൾ നേരിടാൻ ജില്ല എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇത്തരത്തിൽ വിവിധ എറണാകുളം ജില്ലയിലെ 18 ഫയർ സ്റ്റേഷനുകളിലായി ഇത്തരത്തിലുള്ള ഏത് നടപടിയും നേരിടാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ബോട്ട്, അതേപോലെ തന്നെ അക്കാലൈറ്റ്, അതേപോലെ തന്നെ റാഫ്റ്റ്, ഡിമോളിഷിംഗ് കട്ടർ, അതേപോലെ തന്നെ മരം മുറിച്ചു മാറ്റാനുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ തുടങ്ങി വിവിധ സംവിധാനങ്ങളായി ഇത്തരത്തിലുള്ള അടിയന്തര നടപടികളെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ജില്ലയിൽ സജ്ജമാണ്. നിലവിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 18 ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനാണുള്ളത്. ഈ 18 സ്റ്റേഷനിലും സമാനമായ ക്രമീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചുഴലിക്കാറ്റിന്റെ വലിയൊരു പ്രഭാവം ജില്ലയിലേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും കാറ്റും അതേപോലെ തന്നെ പേമാരിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൂചിപ്പിച്ചതുപോലെ ചുഴലിക്കാറ്റിനപ്പുറത്തേക്ക് അതിന്റെ തീവ്രത കുറയുകയും അതേസമയം കേരളത്തിൽ, എറണാകുളം വരെയുള്ള തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല മഴയ്ക്ക് സാധ്യതയാണ് പറയപ്പെടുന്നത്. അതിനോടനുബന്ധമായി തന്നെ കാറ്റിൻ്റെ ഒരു സ്വാധീനവും ഉണ്ടാകാം. അതെങ്ങനെയാണ് അതിൻ്റെ തീവ്രത, വേഗത എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ആ നിലയിലുള്ള വിവരങ്ങൾ, അതിൻ്റെ നടപടികൾ, അതിനെ നേരിടുന്നതിനും പരമാവധി കാഷ്വാലിറ്റി കുറയ്ക്കാനുള്ള നടപടികളാണ് പൊതുവിൽ നടന്നു വരുന്നത്. ഇപ്പോൾ ഈ ബുറേവി ചുഴലിക്കാറ്റ് നാളെ വൈകുന്നേരത്തോടെ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് അതിശക്ത ന്യൂനമർദ്ദമായി എത്തുമെന്നാണ് തിരുവനന്തപുരം IMD ഡയറക്ടർ കെ സന്തോഷ് പറയുന്നത്. തെക്കൻ ജില്ലകളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് വീശും. ചില സാഹചര്യത്തിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ബുറേവി ചുഴലിക്കാറ്റ് 2nd രാത്രി ശ്രീലങ്കൻ തീരം കടന്ന് പടിഞ്ഞാറേക്ക് നീങ്ങുകയാണ്. ഇന്ന് പുലർച്ചെ അത് തെക്കൻ തമിഴ്നാട്ടിലെ
പാമ്പനിൽ നിന്നും 150 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. വീണ്ടും പടിഞ്ഞാറേക്ക് നീങ്ങി പാമ്പനും കന്യാകുമാരിക്കും ഇടയിൽ 3-ാം തീയതി രാത്രിയോ 4-ാം തീയതി പുലർച്ചെയോ കരയിൽ കടക്കുമെന്നാണ് സൂചനകൾ. ആ അവസരത്തിൽ കാറ്റിന് മണിക്കൂറിൽ 70 മുതൽ 90 കിലോമീറ്റർ വരെ വേഗം പ്രതീക്ഷിക്കുന്നു. 4-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിൻ്റെ തെക്കു ഭാഗത്ത് അതിശക്ത ന്യൂനമർദ്ദം അഥവാ ഡീപ്പ് ഡിപ്രഷനായി എത്തിച്ചേരുമെന്ന സൂചനയുണ്ട്. തെക്കൻ ജില്ലകളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് വീശും. ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗം കൈവരിക്കാനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 5-ാം തീയതി മുതൽ മഴയുടെ ശക്തി കുറയാനാണിട. 5-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മുന്നറിയിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട് അവരെന്താണ് പറയുന്നത് എന്ന് നോക്കാം. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് NDRF പറയുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും NDRF അറിയിക്കുന്നു. ഇപ്പോൾ കളക്ടർ മാഡം പറഞ്ഞത് 50 പഞ്ചായത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രശ്നബാധ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും പോക്ക് നടക്കുക, അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു സെൻട്രലായിട്ട് വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. എവിടെ പോകണേലും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ സേന തയ്യാറാണ്. ഇപ്പോൾ നമ്മൾ ഒരു മുന്നൊരുക്കം ഒരു ടീം വന്നിരിക്കുന്നത്. മൊത്തത്തിൽ 8 ടീം NDRF കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്, വിവിധ ജില്ലകളിലായിട്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫോഴ്സ് റീഎൻഫോഴ്സ്മെൻ്റ് ചെയ്യുന്നതായിരിക്കും. കേരളം ഈ ഏത് തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ, ചുഴലിക്കാറ്റ് മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു, എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്നാണ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ദുരന്തം നേരിടാൻ NDRF സംഘവും സജ്ജമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ചുള്ള വലിയ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ 3-4 ദിവസമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അത് തെക്കൻ കേരളത്തിൽ 18 മധ്യ കേരളം വരെയുള്ള വിവിധ ജില്ലകളിൽ 7 ജില്ലകളിൽ നടത്തേണ്ട അടിയന്തരമായ പുനരുക്കങ്ങൾ സംബന്ധിച്ച് എല്ലാ നിർദ്ദേശവും കൊടുക്കുകയും അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. ചുഴലിക്കാറ്റിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വാർത്തകൾ, പ്രത്യേകിച്ച് അത് നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിന് നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ചിലപ്പോൾ ഇപ്പോൾ കേരളം തൊടില്ല, കേരളത്തിന്റെ തീരെ തൊടില്ല എന്ന വാർത്ത ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ എല്ലാ മുൻകരുതലുകളും സജ്ജമാണ്, മുൻകരുതലുകൾ എല്ലാം ഒരുക്കി സജ്ജമായിരിക്കുന്നു സംസ്ഥാനം എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഒരു പ്രത്യേകതയായി തോന്നിയത് ഇത്തരം വിവരങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ വാർത്തകളെ പ്രേക്ഷകർ നല്ല നിലയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. മുന്നറിയിപ്പുകളെ കരുതിയിരിക്കണം, മുന്നറിയിപ്പുകൾ പാലിക്കണം എന്ന് പറയുന്ന നിർദ്ദേശങ്ങളും കമൻറ്റുകളും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ വാർത്തകൾ കാണുമ്പോൾ വരുന്നുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ലഘുവായി കാണാതിരിക്കുക, നിർദ്ദേശങ്ങൾ പാലിക്കുക, അപകടം കണ്ടുകൊണ്ടുള്ള മുൻകരുതൽ ഉണ്ടാവണം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ, സർക്കാർ ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒട്ടേറെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വളരെ വേഗത്തിൽ വന്നു പോവേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒക്കെ. മിഡ്ഡേ ന്യൂസ് തുടരുകയാണ്. ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് ED കസ്റ്റംസും സ്വർണ്ണക്കടത്തും ഒക്കെ വിട്ട് കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ പോകണം എന്ന് പറയുന്ന പ്രേക്ഷകരുടെ കമൻ്റ്, സുഹൃത്തുക്കളുടെ കമൻറ്റുകൾ ഫേസ്ബുക്കിൽ കാണാനാവുന്നുണ്ട്. കൂടുതൽ നല്ല പ്രസക്തമായ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ തന്നെ ഈ വാർത്തയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെ നിങ്ങളുടെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു, അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അടുത്ത വാർത്തകളിലേക്ക് പോകാം. ഇനി ദീർഘനാളായി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും സജീവമായി നിന്നിട്ടുള്ളതാണ് വെൽഫെയർ പാർട്ടിയും UDFഉം തമ്മിലുള്ള ബന്ധം. അതിൽ മുല്ലപ്പള്ളിയുടെ നിലപാട്, അതിൽ തന്നെ ഹസനും കെ മുരളീധരനും ഒക്കെ എടുത്തിട്ടുള്ള വ്യത്യസ്ത നിലപാടുകൾ, ആ തർക്കത്തിൽ ഇന്നും മുല്ലപ്പള്ളി പറയുന്നത് വെൽഫെയർ പാർട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. തനിക്ക് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നു. മറ്റാർക്കൊക്കെയോ നല്ല ബന്ധമുണ്ട് എന്നും അതിൽ വായിച്ചെടുക്കാം. കല്ലാമലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നും മുല്ലപ്പള്ളി പറയുകയുണ്ടായി. കല്ലാമല വടകരയിലെ കല്ലാമലയിൽ 2 സ്ഥാനാർത്ഥികളായിരുന്നു, RMP സ്ഥാനാർത്ഥിയും KPCC സ്ഥാനാർത്ഥിയും. RMP സ്ഥാനാർത്ഥിക്കൊപ്പം കെ മുരളീധരൻ, KPCC സ്ഥാനാർത്ഥിക്കൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDFന്റെ വിജയത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് ചിലർ പറഞ്ഞതുകൊണ്ടാണ് മാറി നിൽക്കാൻ KPCC നിർദ്ദേശ സ്ഥാനാർത്ഥിയോട് മാറി നിൽക്കാൻ പറഞ്ഞത് എന്നും മുല്ലപ്പള്ളി പറയുകയുണ്ടായി. ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളുമായി മേഘ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. മേഘ, ഒടുവിൽ ഈ തർക്കത്തിലും ഈ യുദ്ധത്തിലും മുല്ലപ്പള്ളിക്ക് പിൻവാങ്ങേണ്ടി വന്നു, കല്ലാമലയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്നു, അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നോ, പറയുകയായിരുന്നോ? അതുപോലെ തന്നെ വെൽഫെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും
താൻ വെൽഫെയറിനൊപ്പമല്ല എന്ന നിലയിലേക്ക് അദ്ദേഹം ചുരുങ്ങുകയാണോ? നേരത്തെ പാർട്ടി എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹം എന്ന നിലയിലേക്ക് മാറുകയാണോ? ശരത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കല്ലാമല വിഷയം എന്നത് ഒരു പ്രാദേശിക വിഷയം മാത്രമായിരുന്നത് വലിയ തരത്തിൽ കേരളം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. മുതിർന്ന നേതാക്കളായ മുരളീധരനും മുല്ലപ്പള്ളിയും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം പോലും ഈ കല്ലാമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ടായിരുന്നു. സ്ഥലത്തെ എം പി ആയ കെ മുരളീധരൻ പ്രചാരണത്തിന് ഇറങ്ങാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിനിടയിലാണ് ഇന്ന് കോഴിക്കോട് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തിയത്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം എന്നത് കല്ലാമലയിൽ പോകേണ്ടി വരും, കല്ലാമലയിലെ പാർട്ടി അണികളുമായൊക്കെ തന്നെയും അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം എന്നത് കല്ലാമല വിഷയവുമായി ബന്ധപ്പെട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് പിന്മാറാൻ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഒരു തരത്തിൽ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളോട് അല്ലെങ്കിൽ മുരളീധരന് വഴങ്ങുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അവിടുത്തെ പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിൽ ഈ ആർ എം പിക്കെതിരെയും ആർ എം പിയുടെ ജനകീയ മുന്നണിക്കെതിരെയും വലിയ തരത്തിൽ എതിർ അഭിപ്രായമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം തന്നെ ഈ ആർ എം പിക്കെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിലപാട്, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോട് പിന്മാറണം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വിജയമൊക്കെ തന്നെയും അത് വലിയ തരത്തിൽ ബാധിക്കും എന്ന് ചിലർ തന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് നടത്തിയ മുഖാമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുരളീധരൻ ഇനി എവിടെ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ നേരത്തെ തീരുമാനം എടുത്ത ജയകുമാർ വലിയ തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൽക്കാലത്തേക്ക് താൻ ഈ പ്രചാരണ രംഗത്ത് നിന്ന് പിന്മാറുന്നു. പക്ഷേ ജനകീയ മുന്നണി നടത്തുന്ന പരിപാടിയിൽ കൺവെൻഷനിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് അതിൽ തനിക്ക് ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മേഘയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. 24 മണിക്കൂർ അവസാനിക്കും മുമ്പ് അത്ര പോലും ആയുസില്ലാതെയാണ് മുല്ലപ്പള്ളിക്ക് കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കല്ലാമല പരമ്പരാഗത കോൺഗ്രസ് സീറ്റാണ്, അവിടെ ആരും അവകാശവാദം ഉന്നയിക്കേണ്ട എന്നാണ് ആർ എം പിയോട് പോലും പറഞ്ഞത് എങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പിന്തുണച്ച് നിർത്തിയ കെ പി സി സി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കെ മുരളീധരൻ ഇനി കല്ലാമലയിലേക്ക് പോകും, തർക്കം മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറുന്ന സാഹചര്യമാണ് ആ മേഖലയിൽ ഇത് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ വെൽഫെയർ സഖ്യത്തിൽ ില്ല എന്ന നിലയിൽ അദ്ദേഹം പറയുന്നു. പക്ഷേ അപ്പോഴും കണ്ണൂരിൽ നിന്ന് വന്ന വ്യത്യസ്തമായൊരു സാഹചര്യം മുല്ലപ്പള്ളിയെ കൂടുതൽ പരിങ്ങലിലാക്കുന്നതാണ്. വെൽഫെയർ സ്ഥാനാർത്ഥിക്കൊപ്പം മുല്ലപ്പള്ളി എന്നതാണ് ആ വാർത്തയുടെ അടിസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെൽഫെയർ പാർട്ടിയുമായി ധാരണയില്ലെന്ന് മുല്ലപ്പള്ളി ആവർത്തിക്കുന്നതിനിടെയാണ് ഫോട്ടോ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം മലപ്പുറം ഏലംകുളം പഞ്ചായത്തിൽ നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമത്തിന്റെ ചിത്രമാണിത്. 9ാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്രയായി മത്സരിക്കുന്ന സൽമ കുന്നക്കാവും ചിത്രത്തിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കുന്നക്കാവ് ഡിവിഷനിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റയാളാണ് സൽമ. ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തക, ഭർത്താവും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകൻ. വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവർത്തിക്കുമ്പോഴാണ് ചിത്രം പുറത്തുവന്നത്. യു ഡി എഫ് ധാരണയനുസരിച്ചാണ് സീറ്റ് വെൽഫെയറിന് വിട്ടു നൽകിയത്. ആപ്പിളാണ് ചിഹ്നം. മുല്ലപ്പള്ളി തന്നെ ഇത്തരത്തിലൊരു ചിത്രം പങ്കുവച്ചത് യു ഡി എഫ് നേതൃത്വത്തെ വെട്ടിലാക്കി. കൈരളി ന്യൂസ്, മലപ്പുറം. ഇതിനിടയിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞത് ഇങ്ങനെയാണ്, വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വെൽഫെയർ പാർട്ടി ബന്ധം പരസ്യമാണ്, മുല്ലപ്പള്ളി ഉന്നയിക്കുന്ന തർക്കം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫിൽ ചർച്ച ചെയ്യും എന്നുകൂടിയാണ്. മിഡ് ന്യൂസ് തുടരുകയാണ്. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾക്കൊള്ളിച്ചുള്ള സ്പീഡ് ന്യൂസാണ് ഇപ്പോൾ അവസാനിച്ചത്. മിഡ് ന്യൂസ് തുടരുമ്പോൾ കസ്റ്റംസ് കേസിൽ ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 7ലേക്ക് മാറ്റി എന്നുള്ള വാർത്തയാണ് അടുത്തതായി നൽകുന്നത്. എറണാകുളം എ സി ജെ എം കോടതിയുടേതാണ് നടപടി. ജാമ്യാപേക്ഷയെ കസ്റ്റംസ് എതിർത്തു. മൊഴികൾക്ക് ഉപരി കൂടുതൽ തെളിവുണ്ടെങ്കിൽ സീൽഡ് കവറിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ ഉമേഷ് നൽകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിവരം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴി എടുക്കുന്നു എന്നുള്ളതാണ്. മജിസ്ട്രേറ്റ് കോടതി 3ലാണ് മൊഴി എടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സരിത്തിൻ്റെ രഹസ്യമൊഴി എടുക്കും. ഈ വിവരങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉമേഷ് നൽകുന്നത്. ചുരുക്കത്തിൽ ഉമേഷ്, ഈ 3 വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വേഗത്തിൽ പോയാൽ.
ശരത്ത്, ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. എറണാകുളം എ സി ജി എം കോടതിയാണ്, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ തന്നെയാണ് ഈ ജാമ്യാപേക്ഷ വന്നത്. കസ്റ്റംസ് കേസിലാണ് ശിവശങ്കർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിശദവാദങ്ങളിലേക്ക് പോയിട്ടില്ല, പക്ഷേ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കസ്റ്റംസ് ഇന്ന് ഒരു എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൽ ഈ ശിവശങ്കറിന്റെ ജാമ്യം കൊടുക്കാതിരിക്കാനായി കസ്റ്റംസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത്, ശിവശങ്കറിൽ നിന്ന് 3 ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ആദ്യം ഈ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഒരു ഫോൺ മാത്രമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ആ വാദത്തിലാണ് ഉറച്ചു നിന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് 2 ഫോണ് കൂടി ഉണ്ടായിരുന്നു. അതൊരു ഫോൺ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് കസ്റ്റംസിന് സമർപ്പിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് കസ്റ്റംസിൻ്റെ ഒരു വാദം. ഇതുകൂടാതെ കസ്റ്റംസ് മുന്നോട്ട് വയ്ക്കുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം എന്നുള്ളത്, ഈ ശിവശങ്കറിനെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ശിവശങ്കർ ഇടപെട്ട പദ്ധതികളിലൊക്കെ നിരവധി വിവാദങ്ങളും അഴിമതികളും ഉണ്ട് എന്നുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. അതാണ് കസ്റ്റംസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കസ്റ്റംസിൻ്റെ ഒരു കണ്ടെത്തലായല്ല, മാധ്യമ വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാദം കസ്റ്റംസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നൊരു വൈരുദ്ധ്യം കൂടി ഈ ഒരു കൗണ്ടർ അഫിഡവിറ്റിൽ ഉണ്ട്. ഏതായാലും ഇതിന്മേലൊരു വാദം നടന്നിട്ടില്ല. ഒരു പക്ഷേ 7-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇതിനെ എതിർത്തുകൊണ്ട് സ്വാഭാവികമായും ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ സംസാരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരത്ത്, ഒപ്പം സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴി ഇന്ന് രാവിലെ 11 മണി മുതൽ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വപ്നയും ഈ കേസിലെ മറ്റു പ്രതിയായ സരിത്തും ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകാൻ അല്ലെങ്കിൽ രഹസ്യമായി ചിലത് പറയാനുണ്ട് എന്ന് കോടതിക്ക് മുമ്പാകെ അറിയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കസ്റ്റംസ് തന്നെയാണ് ഇരുവരുടെയും രഹസ്യമൊഴി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ജെ എം കോടതിക്ക് അപേക്ഷ സമർപ്പിക്കുകയും സി ജെ എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3-ാം കോടതി ഇപ്പോൾ സ്വപ്നയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ സരിത്തിൻ്റെയും രഹസ്യമൊഴി രേഖപ്പെടുത്തും. രണ്ടുപേരുടെയും രഹസ്യമൊഴി ഇന്നുകൊണ്ട് അവസാനിക്കില്ല. ഇതിൻ്റെ 2-ാം ഘട്ടമായി 7-ാം തീയതി ബാക്കി രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരത്ത്, ഉമേഷ്, അതുപോലെ തന്നെ ഉമേഷിന് കോടതി വാർത്തകളുടെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. ഒരെണ്ണം കൂടി ഓർമ്മിപ്പിക്കാം. ആ വാർത്ത ഉമേഷ് ഇങ്ങോട്ട് തന്നത് ഇതാണ്: മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതി. ആ പരാതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി എടുക്കുന്നു എന്നുള്ളതാണല്ലോ. അത് ഈ ജെ എഫ് എം സി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ാം കോടതിയിലാണോ മൊഴി എടുക്കുന്നത്? എറണാകുളത്ത് അതെ ശരത്ത്, ഈ കേസിലെ പരാതിക്കാരിയോട് ഇന്ന് 11 മണിക്ക് ഹാജരാകാം എന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഒരുപക്ഷെ കോടതിയുടെ സൗകര്യം നോക്കിയായിരിക്കണം ഉച്ചയ്ക്ക് 1 മണിയോടെ എത്താനാണ് നിർദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി അല്പം മുമ്പ് ഇവിടെ എത്തി, ഇപ്പോൾ മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകാനായി ഇവിടെ പരാതിക്കാരി എത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചും ഇതേ കസ്റ്റംസ് നേരത്തെ ശിവശങ്കറിൻ്റെ കാര്യത്തിൽ കസ്റ്റംസ് നേരത്തെ സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ഈ പരാതിക്കാരിയുടെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ ഇവർ നേരത്തെ കഴിഞ്ഞ മാസം മൊഴി നൽകിയെങ്കിലും 164 എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഈ ക്രൈംബ്രാഞ്ചും സി ജെ എം കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അങ്ങനെ സി ജെ എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജെ എഫ് സി എം 1-ാം കോടതി ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കുന്നത്. ഈ രഹസ്യമൊഴിയെടുക്കൽ 2-3 മണിക്കൂർ നീളും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കോടതി നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സോളാർ പീഡന പരാതിയിൽ പരാതിക്കാരുടെ മൊഴി, മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരെ കോടതി രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുന്നു എന്ന വിവരവും. അല്പം മുമ്പ് മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ, ശൈലജ ടീച്ചറുടെ വാർത്താസമ്മേളനമായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട്, ചില വിവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി സംസാരിച്ചത് ശ്രദ്ധേയമായി. കെ എസ് എഫ് ഇയിലെ വിജിലൻസ് റെയ്ഡ് ധനമന്ത്രിയുടെ വീഴ്ചയല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സർക്കാരിനും മന്ത്രിക്കും വീഴ്ച പറ്റിയിട്ടില്ല. സ്പീക്കറുടെ നടപടി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ടുള്ള ഈ CAG റിപ്പോർട്ട്, അതിൻ്റെ അന്തിമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധനകാര്യമന്ത്രി പൊതുസമൂഹവുമായി പങ്കുവച്ചത്, ആ പ്രശ്നം, സ്പീക്കറുടെ നടപടി, അത് എത്തിക്സ് കമ്മിറ്റിക്ക് മന്ത്രിക്കെതിരായി കൊടുത്ത പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടത്, സാധാരണ നടപടിക്രമം മാത്രമാണ് സ്പീക്കറുടെ നടപടി എന്നത് നൽകിയത്. മാധ്യമങ്ങൾ അക്കാര്യത്തിൽ തെറ്റായ പ്രചാരണം നടത്തുന്നു എന്നുമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ധനമന്ത്രിക്ക് പറയാനുള്ളത് അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതു ലക്ഷ്യം വെച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധേയമായ ഒരു ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു: എൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടില്ല, ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടുള്ള, എൻ്റെ സർക്കാരിൻ്റെ ഗ്രാഫാണ് ഉയർന്നത് എന്നാണ് ആരോഗ്യമന്ത്രി കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് മാതൃകയായി കേരളം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉയർന്ന ചോദ്യത്തിന് പറഞ്ഞത്. കോവിഡ് പ്രതിരോധിച്ചത് സർക്കാർ കൂട്ടായിട്ടാണ് എന്നാണ് ആരോഗ്യമന്ത്രി ആ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇനി നാട്ടിലെ വോട്ട്, തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആണ് മിഡ് ഡേ ന്യൂസ് പോകുന്നത്. കാണാം തെരഞ്ഞെടുപ്പ് വാർത്ത.
നാട്ടിൽ വോട്ട് നമ്മൾ കാണാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകളാണ്. അതിനു മുമ്പ് രണ്ട് വാചകത്തിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിവരം നൽകാം. കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിയമം റദ്ദാക്കുന്നത് പ്രായോഗികമല്ല എന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു വിവരം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഫോർമർ പഞ്ചാബ് സി എം പ്രകാശ് സിംഗ് ബാദൽ റിട്ടേൺസ് പത്മ വിഭൂഷൺ ടു പ്രൊട്ടസ്റ്റ് ദ ബിട്രേയൽ ഓഫ് ദ ഫാർമേഴ്സ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ പത്മവിഭൂഷൺ മടക്കി നൽകാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകളടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നാട്ടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വേഗത്തിൽ ചുരുക്കം നമുക്കൊന്ന് കാണാം. രണ്ടു പതിറ്റാണ്ടായി യു ഡി എഫ് ഭരിക്കുന്ന കാസർഗോട്ടെ കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ മേൽക്കൈ നേടുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. കോൺഗ്രസ് റിബലുകളുടെ സജീവ സാന്നിധ്യവും സീറ്റ് നിഷേധിച്ചതിനുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധവും യു ഡി എഫിന് വിനയാകുന്നു. പ്രശ്നപരിഹാരത്തിന് യു ഡി എഫ് നേതൃത്വം നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല. കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കള്ളാർ ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ടപ്പോൾ മുതൽ ഭരണം യു ഡി എഫിനാണ്. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് ഏറ്റവും ജനസ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്തുകളിലൊന്ന്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നില മെച്ചപ്പെടുത്തുകയാണ് ഇവിടെ എൽ ഡി എഫ്. 2015 നേരിയ വ്യത്യാസത്തിനാണ് ഭരണം യു ഡി എഫ് നിലനിർത്തിയത്. എന്നാൽ ഇത്തവണ കള്ളാറിൽ യു ഡി എഫിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളായ കുടിയേറ്റ കർഷകരിൽ നിന്നും ഒരു വിഭാഗം വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമാകും. സീറ്റ് ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗിന് ശക്തമായ പ്രതിഷേധമുണ്ട്. സീറ്റ് വിഭജനത്തിലെ അപാകതയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു കദളിമറ്റം രാജിവെച്ചു. 5 വാർഡുകളിൽ റബലുകൾ കോൺഗ്രസിന് വലിയ ഭീഷണിയാണ്. റബലുകൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെറികേടുകളെ കുറിച്ചാണ്. ആശാവർഗീസിന്റെ ഐ എൻ ഡ്യൂസി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റാണ്. ഐ എൻ ഡ്യൂസിയുടെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഐ എൻ ഡ്യൂസി വനിതാ വിങ്ങിന്റെ സ്റ്റേറ്റ് മെമ്പറാണ്. മണ്ഡലം കമ്മിറ്റി വാർഡ് കമ്മിറ്റിയിൽ പെട്ട ആൾക്കാർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് പേര് നിർദ്ദേശിക്കും, നിങ്ങൾ പിന്നെ പിന്മാറരുതെന്ന് പറഞ്ഞാണ് എന്നോട്. അങ്ങനെയാണ് ഞാൻ നിൽക്കാൻ താല്പര്യം കാണിച്ചത്. പക്ഷെ എന്ത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ളത് പ്രിയ ഷാജി, പാർട്ടി പ്രവർത്തകയൊന്നുമല്ല. പാർട്ടിയുടെ മുന്നോട്ട് നയിക്കാൻ ജനാധിപത്യ രീതിയിൽ അതാത് വാർഡുകളിൽ നിന്നും ആളെ തെരഞ്ഞെടുക്കണം, അല്ലാതെ ഈ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ട് അതാത് വാർഡിൽ അടിച്ചേൽപ്പിക്കുകയല്ല. എന്നാൽ കള്ളാറിൽ യു ഡി എഫിന് ഒരു പ്രശ്നവുമില്ലെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. 14 വാർഡുകളിലും വിജയം ഉറപ്പ്. ചില റിബലുകൾ അത് കോൺഗ്രസിന്റെ എക്കാലത്തും ഉണ്ടാകുന്നതാണ്. അതൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 14 വാർഡും ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഐക്യത്തോടെയുള്ള പ്രചാരണ പ്രവർത്തനം. യു ഡി എഫിനെ കൈവിട്ട് കഴിഞ്ഞ കുടിയേറ്റ കർഷകർ ഇത്തവണ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ എൽ ഡി എഫ് കള്ളാറിൽ ഭരണത്തിലെത്തുമെന്ന് സി പി ഐ എം പനത്തടി ഏരിയ സെക്രട്ടറി എം വി കൃഷ്ണൻ പറഞ്ഞു. ഇത്തവണ കോൺഗ്രസിന്റെ അകത്തും അതുപോലെ തന്നെ അവരുടെ മുന്നണിക്കകത്തും വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യു ഡി എഫിന്റെ അകത്ത് ലീഗ് ആണെങ്കിൽ പ്രതിഷേധിച്ച് പുറത്തു നിൽക്കുകയാണ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യം കള്ളാർ പഞ്ചായത്തിനകത്ത് വളർന്നു വരികയാണ്. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കള്ളാർ പഞ്ചായത്തിനകത്ത് അധികാരത്തിൽ വരും. കള്ളാറിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും കോൺഗ്രസ് നൽകിയില്ല. ഏതാനും വാർഡുകളിൽ ലീഗ് വോട്ടുകൾ നിർണായകമാണ്. കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഘടകമാണിത്. കൈരളി ന്യൂസ്, കാസർഗോഡ്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുസ്പന്ദനം മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് നാട്ടിൽ വോട്ട് പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ആ വാർത്തകളിലൂടെ പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. ഈ ദിനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശഭരിതരായി പരിമിതികളെ മറികടന്ന് ആ പരിമിതികൾ എല്ലാം മറികടന്നുകൊണ്ടുള്ള നിലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്, പ്രവർത്തകരുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധിയായി നമ്മൾക്ക് ഒരാളെ ഒന്ന് കാണാം. ഇടത് കൈയുടെ പരിമിതി ഒട്ടും തളർത്താത്ത പോരാട്ട വീര്യത്തോടെയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി റിയാസ് ജനവിധി തേടുന്നത്. ജന്മനാ ഇടത് കൈയില്ലാത്ത റിയാസിന് ഈ പോരായ്മകളൊന്നും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ നേട്ടം. ചെറുപ്പം മുതൽ ഒരു കൈകൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ പൊരുത്തപ്പെട്ട നേതാവാണ് ആലപ്പുഴ ആര്യാട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ആ റിയാസ്. ഇടതുകൈയുടെ പകുതിയെ റിയാസിനുള്ളൂ എങ്കിലും ഈ പരിമിതികളൊന്നും തന്നെയും തൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കില്ല എന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് രണ്ടാം തവണ മത്സരിക്കുമ്പോൾ ആദ്യ ജയം റിയാസിനൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്തെ തന്നെ രണ്ടാമത്തെ മികച്ച ഭൂരിപക്ഷമാണ്
അന്ന് ജനങ്ങൾ റിയാസിന് നൽകിയത്. കേരളത്തിലെ ആദ്യ ജനകീയ ഭക്ഷണശാലയുടെയും വിശപ്പുരഹിത മാരാരിക്കുളത്തിൻ്റെയും അമരക്കാരനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും വിശക്കുന്നവൻ്റെ വേദനയകറ്റാൻ ഗ്രാമങ്ങൾ തോറും ഭക്ഷണമെത്തിക്കുന്ന തിരക്കിലായിരുന്നു ഇദ്ദേഹം. ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ നല്ല ഒരു സംഘാടകൻ്റെ കഴിവ് ഇദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ട് തന്നെ കോളേജ് യൂണിയൻ ചെയർമാനായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. എസ് എഫ് ഐ DYFI തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇത്തവണ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത നേതാവ് കൂടിയായി റിയാസ് മാറി. തൻ്റെ പരിമിതികൾ മാറ്റിവെച്ച് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ വീണ്ടും തയ്യാറെടുക്കുകയാണ് ഈ അഭിഭാഷകൻ. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. തീർച്ചയായും പരിമിതികൾക്കൊക്കെ അപ്പുറം നിന്നുകൊണ്ടുള്ള സജീവമായ സംഘടനാ പൊതുപ്രവർത്തനം, അതിൽ നിന്ന് മികവാർന്ന പ്രചാരണ രംഗം, അങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരുപാട് ഒരുപാട് സ്ഥാനാർത്ഥികൾ, പൊതുപ്രവർത്തകർ, അവരുടെ എല്ലാം പ്രതിനിധിയായാണ് നമ്മൾ റിയാസിനെ ഇപ്പോൾ കണ്ടത്. ഇനി ദേശീയതലത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതിലേക്കാണ് മിഡ് ഡേ ന്യൂസ് പോകുന്നത്. ദേശീയ കർഷക സമരത്തിൻ്റെ യാഥാർത്ഥ്യം, ശക്തമായ സമരം ദില്ലിയിൽ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പുറത്തുവരുന്നത് എന്താണ്? ഈ നിയമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നിയമങ്ങൾ ആ നിയമങ്ങളായി തന്നെ മുന്നോട്ട് പോകും, അത് പാലിക്കാൻ കർഷകർ തയ്യാറാകണം എന്ന നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയോ പുതിയ നിർദ്ദേശങ്ങളോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർഷകർക്കായി വന്നിട്ടുണ്ടോ? എന്താണ് പുതിയ അവസ്ഥ ഡൽഹിയിൽ? ശരത്ത്, ഇപ്പോൾ കേന്ദ്ര സർക്കാരും കർഷകരുമായിട്ടുള്ള ചർച്ച ആരംഭിച്ചിട്ട് 1.5-2 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കൊണ്ടാണെങ്കിൽ കേന്ദ്ര സർക്കാർ കർഷകരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല എന്ന് തന്നെയുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ MSP മാത്രം പരിഗണിക്കാം, കാർഷിക നിയമങ്ങളിൽ MSP കൂടി കൂട്ടിച്ചേർക്കാം, ഈ വിളകൾക്ക് MSP ഉറപ്പാക്കുന്ന തലത്തിൽ ഒരു ഭേദഗതി ഉണ്ടാക്കാം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷകർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MSP ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാർഷിക നിയമങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൂടി ഇറക്കാമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സംഘടനകൾ മുന്നോട്ട് വെച്ച 7 ആവശ്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് MSP എന്ന് പറയുന്നത്. കർഷക സംഘടനകൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കേന്ദ്ര സർക്കാരിന് വിശദമായിട്ടുള്ള ഒരു കുറിപ്പ്, ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത് ആദ്യത്തെ ആവശ്യം 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുക, രണ്ടാമത്തെ ആവശ്യം മാത്രമാണ് MSP ഉറപ്പാക്കുക എന്നത്, അതോടൊപ്പം തന്നെ വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക, കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഡീസലിൻ്റെയും മറ്റ് എണ്ണ, ഡീസൽ, പെട്രോൾ, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ വില എന്ന് പറയുന്നത് 50% കുറയ്ക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ. ഏതായാലും വിഷ്ണു, ആവശ്യങ്ങൾ ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമങ്ങൾ റദ്ദാക്കണം, പിൻവലിച്ചേ പറ്റൂ, അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. MSP മിനിമം സപ്പോർട്ട് പ്രൈസ്, വിളകൾക്കുള്ള താങ്ങുവില, അത് സംരക്ഷിക്കുന്നത് വേണമെങ്കിലാവാം, അതിനൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ആക്കാം എന്നത് മാത്രമാണ് സർക്കാരിന് വന്നിട്ടുള്ള മാറ്റം. എന്താണ് സമരത്തിൻ്റെ ഇപ്പോഴത്തെ, ഇന്നത്തെ ഒരു പൊതു അവസ്ഥ? അതിൻ്റെ ആവേശം എത്രമാത്രം ശക്തമാണ്? ശരത്ത്, ഇപ്പോൾ സമരം അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലേക്ക് കൂടുതൽ കർഷകർ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി രാജസ്ഥാനിൽ നിന്നുള്ള കർഷക സംഘങ്ങൾ സിംഗു അതിർത്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് 3 മണിയോടുകൂടി കൂടുതൽ കർഷകർ സിംഗു അതിർത്തിയിലേക്ക്, അത് രാജസ്ഥാനിൽ നിന്നാണ് എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ സിംഗു അതിർത്തിക്ക് പുറമെ മറ്റ് അതിർത്തികളായിട്ടുള്ള ടിക്രി, ഗാസിപ്പൂർ അതിർത്തികളിലെല്ലാം ഇതുപോലെ തന്നെ കർഷക സംഘങ്ങൾ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസിപ്പൂർ മേഖലയിലേക്ക് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നുള്ള കർഷക സംഘങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അതിശക്തമായി തന്നെ സമരം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട്. വിഷ്ണു, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് 2nd തവണയാണ് ചർച്ച നടക്കുന്നത്. ഇന്ന് നടന്നത് 2nd ചർച്ചയാണ്. ആ 2nd ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ പുതിയ 3 നിയമങ്ങളും കർഷക വിരുദ്ധമാണ് എന്ന നിലപാടെടുത്ത് സമരം ചെയ്യുന്ന കർഷകർ ആ 3 നിയമങ്ങൾ
നിയമങ്ങളും റദ്ദു ചെയ്യണം, പിൻവലിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അത് സാധ്യമല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അവിടെ ഈ ചർച്ച പരാജയപ്പെട്ടു. പകരം സർക്കാർ മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശത്തിൽ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല, സമരവുമായി മുന്നോട്ടു പോകും എന്നുള്ളതാണ് കർഷകരുടെ പൊതു തീരുമാനം. അതിനിടയിൽ കർഷക പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായി ഒട്ടേറെ ആളുകൾ വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ എടുത്ത നിലപാട് ഞാൻ സൂചിപ്പിച്ചു. ലോകമാകെ ശ്രദ്ധിക്കുന്ന പ്രശസ്ത റെസ്ലിംഗ് താരം ദ ഗ്രേസ് കാലി, കർഷകർ ആ സമരത്തിന് വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. കർഷകർ ഉപരോധിക്കുന്ന ടിക്രി അതിർത്തിയിലാണ് കർഷകർക്ക് പിന്തുണയുമായി കാലി എത്തിയത്. കർഷകരുടെ വിളകൾ 2 രൂപയ്ക്ക് വാങ്ങിയവർ $200 വിൽക്കുമെന്നും നിയമം ദൈനംദിന കൂലിത്തൊഴിലാളികൾക്കും റോഡരികിലെ കച്ചവടക്കാർക്കും ദോഷമാകുമെന്നും കാലി പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുമെന്ന് പഞ്ചാബിലെ പത്മശ്രീ അർജുന പുരസ്കാര ജേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രശസ്ത റെസ്ലിംഗ് താരം ദ ഗ്രേറ്റ് കാലി എന്നറിയപ്പെടുന്ന ദിലീപ് സിംഗ് റാണ കൂടി കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. കർഷകർ ഉപരോധം നടത്തുന്ന ടിക്രി അതിർത്തിയിലെത്തിയായിരുന്നു ഗ്രേറ്റ് കാലി കർഷകർക്ക് പിന്തുണ നൽകിയത്. കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ കർഷകരുടെ വിളകൾ 2 രൂപയ്ക്ക് വാങ്ങി അവർ $200 വിൽക്കും. നിയമം ദൈനംദിന കൂലിത്തൊഴിലാളികൾക്കും റോഡരികിലെ കച്ചവടക്കാർക്കും ദോഷം ചെയ്യും. സാധാരണക്കാർക്കും നിയമം ഏറെ പ്രശ്നം ഉണ്ടാക്കുമെന്നും കാലി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് അത് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്ന പോലെ സ്റ്റൈൽമനൻ രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിയമിച്ചിരിക്ക അവർ ഒത്തിട്ടിരിക്കുന്നത് അർജുനമൂർത്തി NFC ടെക്നോളജി എക്സ്പേർട്ട് ഇവർ കടിച്ചത് എന്നുടേ ഭാഗ്യം. സോ ഇവർ കഠിനമാ നമ്മ വേല സെഞ്ച് എന്നാലും എവ്വളോ എന്ന മുടിയുമോ അത് ഇത് പണി മുയച്ചു പണി നാ നടക്കുന്ന ഇന്ന പാതയില വെട്ടി അടയുവേ അപ്പിങ്ങ നമ്പിക്ക എനിക്ക് ഇരുക്ക് എപ്പോമേ ഒവർത്തർക്കും തലയെഴുത്തം ഇരിക്കും. അതേ മാതിരി ഒവ്വൊരു നാട്ടുക്കും തലയെഴുത്തിരിക്ക് തമിഴ്നാട്ടു തലയത്തെ മാറ്റ വേണ്ടിയ നാൾ വന്നാച്ചു. അത് നിശ്ചയമാ അത് നടക്കും. അരസിയൽ മാറ്റം ആശി മാറ്റം ഇപ്പോൾ ഇല്ലെന്നാ എപ്പവും ഇല്ല മാറ്റുവോ എല്ലാത്തെയും മാറ്റുവോ. വണക്കം. செல்வமும் செல்வமும் செல்வாக்கும் புகழும் பெருமையும் தேடித்தந்த தமிழக மக்களுக்கு தன்னால் இயன்ற வகையில் நன்றி கடன் ஆற்ற வேண்டும் என்பதுதான் ஐயாவினுடைய பெரு விருப்பமாக இருக்கிறது. அந்த விருப்பத்தின் அடிப்படையிலேதான் இன்று அரசியல் கட்சி குறித்து அவர் அறிவிப்பை செய்திருக்கிறார். வெறுப்பு அரசியல் வேரோடி கிடக்கக்கூடிய இந்த தமிழகத்தில் அன்பு சார்ந்து அன்பை ஆதர்சமாக கொண்டு சாதி மத பேதமற்று அனைவரையும் அன்பினால் ஆற தழுவுகிற ஆன்மீக அரசியலை രജനീകാന്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോടൊപ്പമുള്ളവരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം വന്നുകഴിഞ്ഞു. രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് തന്നെ പോവുകയാണ്. ജനുവരിയിൽ പുതിയ പാർട്ടിയുമായി ജനങ്ങളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. December 31 പാർട്ടി അനൗൺസ് ചെയ്യും, പാർട്ടി പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ്. ആ പാർട്ടിയുമായി അധികാരം പിടിക്കുകയും അഴിമതിരഹിതവും സുതാര്യവുമായ സർക്കാർ രൂപീകരണം അടക്കമുള്ള ഒരു വലിയ ശക്തമായ സ്വാധീനമായി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് മാറും എന്നുള്ളതാണ് രജനീകാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറെ നാളായി നിലനിന്ന ഒരു അഭ്യൂഹം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾക്ക് കുറെ കൂടി വ്യക്തമായി തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ളത് നേരത്തെ തന്നെ രജനീകാന്ത് അറിയിച്ചിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ അടുത്ത ചുവടായി ജനുവരിയിൽ പുതിയ പാർട്ടി, December 31 പാർട്ടി പ്രഖ്യാപനം എന്നുള്ളതാണ്. രജനീകാന്തിൻ്റെ ഈ പ്രഖ്യാപനം ഏറ്റവും ശ്രദ്ധേയമായൊരു ദിവസമാണ്. ബുറേവി
ചുഴലിക്കാറ്റ് ശ്രീരംഗൻ തീരം തൊട്ട് തമിഴിന്റെ തീരത്തേക്ക് വരുന്ന അതേ ദിവസമാണ് രാഷ്ട്രീയത്തിൽ ഒരു ചുഴലിക്കാറ്റായി മാറാൻ രജനീകാന്തിന് കഴിയുമോ എന്നുള്ള വലിയ രാഷ്ട്രീയമായ ചോദ്യമുയരുന്നത്. കമൽഹാസൻ നേരത്തെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് രാഷ്ട്രീയ പാർട്ടിയുമായി ഇതിനോടകം തന്നെ തമിഴകത്ത് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് രജനീകാന്ത് കൂടി തമിഴക രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ജനുവരിയിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. அர்ஜுன் மூர்த்தி அவர்கள் தலைமை ஒருங்கிணைப்பாளர். അദ്ദേഹത്തിന്റെ ഏറ്റവും പിൻബലമായി അദ്ദേഹത്തിന്റെ രജനീകാന്തിന്റെ പിൻബലമായി നിൽക്കുന്നത് രജനീകാന്ത് മക്കൾ മന്ത്രമാണ്. അവരുടെ ജില്ലാതല സെക്രട്ടറിമാരും മറ്റുമായി രജനീകാന്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു, വിവിധ തലങ്ങളിൽ ആലോചനകൾ നടത്തിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ അടുത്ത ചുവടായി അടുത്ത പ്രഖ്യാപനമായി വന്നിട്ടുള്ളത്. രജനീകാന്തിന്റെ പ്രഖ്യാപനം അതിതാണ്: പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ജനുവരിയിൽ രൂപീകൃതമാകും, നിലവിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിലും സമൂലമായ ഒരു മാറ്റം എന്ന നിലപാടോടെയാണ് രജനീകാന്ത് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. ആ വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയത്.